ഇന്നത്തെ വീഡിയോ ഈ ബറാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഇത് ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഈ മരം ചെടി ഇവിടെ നട്ടു വളർത്തുകയും ഇതിൻ്റെ തൈകളുണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ കൃഷിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് കീഴിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ ബറാബയുടെ കായ പൊട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പുളിപ്പുരസമാണ്. ഈ ബറാബ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് പഴയൊരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ട്, അങ്ങേരെ പേര് ഒമാബ എന്നായിരുന്നു. ഇതിൻ്റെ പേര് ബറാബ എന്നുള്ള ആ അങ്ങേരെ ഓർമ്മ പെട്ടെന്ന് വരും ഈ ബറാബ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് പറയുന്ന സമയത്ത്. അപ്പോൾ ഇത് നഴ്സറികളിലൊക്കെ നമുക്ക് 100-150 രൂപയ്ക്കൊക്കെ മുമ്പ് കൊടുത്തിരുന്നു. അത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാൽ പലരും വീട്ടിൽ വെച്ച് നട്ട് വളർത്തി ഒരുപാട് കായ ഉണ്ടാവും. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കായ ഉണ്ടാവും. ഈ കായയുടെ നിറം ഇതേമാതിരി ആയിരിക്കും, ഈ മഞ്ഞ നിറത്തിലാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത, നമുക്ക് വേണ്ടിയിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായിട്ട് നമ്മൾ പലതും ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചെടി. നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയാൽ കിളികൾ കുയിൽ ഒക്കെ വരും. അത് കുയിൽ വന്ന് ഇത് കായ പറിച്ച് തിന്ന് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കുയിലിൻ്റെ ശബ്ദം, പാട്ട് ഇതെല്ലാം കേൾക്കാം. പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കുയിലിനെ കാണാനും അതിൻ്റെ കുയിലിൻ്റെ ശബ്ദം കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ചെറിയ വീടുള്ള സ്ഥലം, കുറച്ച് സ്ഥലമുള്ള ആളുകളായാലും ഫ്ലാറ്റായാലും വില്ലയായാലും അവിടെയൊക്കെ നമുക്ക് അടിയിൽ സ്ഥലമുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ഇത് നട്ടുപിടിപ്പിക്കാം. ഇതൊരു തണൽ മരം കൂടിയാണ്. അപ്പോൾ കായ ഉണ്ടാവും, ആ കായ പൊട്ടിച്ച് നമുക്ക് തിന്നാം, പക്ഷികൾക്ക് തിന്നാം. അപ്പോൾ അത് പച്ചയായിരിക്കുമ്പോൾ തിന്നാൻ പറ്റില്ല. പഴുത്ത് കഴിഞ്ഞ് നിറമായി കഴിഞ്ഞാൽ വയലിട്ട് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള പൾപ്പ് പോലെയുള്ളത് നമുക്ക് കഴിക്കുകയും ആ കുരു കളയുകയും കുരു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൈ വീണ്ടും മുളച്ചു വരികയൊക്കെ ചെയ്യും. അപ്പോൾ പലരും വീടുകൾ പുതുതായിട്ട് പണിയുമ്പോൾ വീടിൻ്റെ മുമ്പിൽ തണലിന് വേണ്ടി എന്ത് വയ്ക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഈ ബറാബ എന്ന് പറയുന്ന ചെടി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കായ ഉണ്ടാവുകയും ചെയ്യും, നല്ലൊരു തണലും തരും, പക്ഷികൾ വരികയും ചെയ്യും. അപ്പോൾ ഇതേമാതിരി അപൂർവമായിട്ടുള്ള ചെടികൾ നമുക്ക് നട്ടു വളർത്താം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ തൈയിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തൈ ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. അയച്ചു കൊടുക്കും, വർഷക്കാലത്താണെങ്കിൽ അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്താണെങ്കിൽ ഇതേമാതിരി തൈ പറിച്ച് ആളുകൾ കൊണ്ടുപോകാറുണ്ട്. വർഷക്കാലത്ത് പറിച്ച് കൊണ്ടുപോയി ഇത് നട്ടു കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതല്ലെങ്കിൽ ഇതിൻ്റെ കുരു വീട്ടിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ തൈകളുണ്ടാവുക. പലരുടെ വീട്ടിൽ ഈ ബറാബ എന്ന് പറയുന്ന സാധനമുണ്ട്. പലരും വെട്ടി നശിപ്പിച്ച് കളയാണ്. നശിപ്പിച്ച് കളയരുത്, പക്ഷികൾക്ക് വേണ്ടിയിട്ടും നമുക്കത് വളർത്താം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട്. തൈകൾ മഴക്കാലത്ത് പറിച്ചു കൊടുക്കാറുണ്ട്. വിത്തുകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ അത് വന്ന് തൈകൾ, പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വേറെ കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. നന്ദി, നമസ്കാരം.